വയോധികന്റെ മൃതശരീരം മറവ് ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകർ. ജില്ലാ ജയിലിന്റെ സമീപത്ത് അനാഥാവസ്ഥയിൽ കഴിഞ്ഞു വന്നിരുന്ന ശിവാനന്ദൻ പിള്ളയുടെ മൃതദേഹമാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ 10 മാസമായി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൃതദേഹം. ബന്ധുക്കൾ ആരെങ്കിലും എത്തിച്ചേരുമോ എന്ന് കാട്ടി മൃതദേഹം സംബന്ധിച്ച പത്രപരസ്യങ്ങളടക്കം നൽകിയിരുന്നു. എന്നാൽ ആരും തന്നെ എത്തിയില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ പരിചയക്കാരനായ ഒരു യുവാവ് ഏറ്റെടുക്കാനായി എത്തിയെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നടക്കാതെ വന്നു. പിന്നെ 10 മാസത്തോളം മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു. ഈ വിവരം മനസ്സിലാക്കിയ കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്യാമും ചേർന്ന് മൃതശരീരം ഏറ്റുവാങ്ങി സംസ്കരിക്കാനൊരുങ്ങി. ഇതിനുള്ള കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമുള്ള അനുമതിയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയും കൊല്ലം വെസ്റ്റ് പോലീസിന്റെ അനുമതിയും വാങ്ങി. രേഖകളെല്ലാം ശരിയാക്കി മൂവരും ചേർന്ന് മോർച്ചറിയിലെ ഫ്രീസറിൽ നിന്നും മൃതശരീരം പുറത്തെത്തിച്ചു. സ്വകാര്യ ആംബുലൻസ് സർവീസ് നടത്തുന്ന അബു തന്റെ ആംബുലൻസും ഇവർക്ക് സൗജന്യമായി വിട്ടു നൽകി. പിന്നീട് മൃതശരീരം ആചാരപ്രകാരം തന്നെ മുളങ്കാടകം പൊതുശ്മശാനത്തിൽ മറവ് ചെയ്തു. സംസ്കാരത്തിന്റെ ചെലവുകൾ മൂവരും ചേർന്ന് നൽകി. 10/2 അദ്ദേഹം മരണപ്പെട്ടത്. അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 8 മാസത്തോളം മോർച്ചറിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സിയുടെ നേതൃത്വത്തിലും ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിലും അങ്ങനെ ഇങ്ങനെ അറിയിപ്പിച്ചതിനെ തുടർന്ന് ഈ ലാസ്റ്റ് ഇപ്പോൾ ബോഡി ഏറ്റെടുക്കാൻ ആരും 8 മാസമായിട്ട് ആരും ഏറ്റെടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഞാനും ബാബു ശ്യാമ് അലക്സ് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളിപ്പം ബോഡി ഏറ്റെടുത്ത് മുളങ്ങാടം ശ്മശാനത്തിൽ മറവ് ചെയ്തു. മറ്റുള്ള പേപ്പർ വർക്കുകളെല്ലാം വെസ്റ്റ് സിയുടെ ബയാസാറിന്റെ നേതൃത്വത്തിലായിരുന്നു എല്ലാം. പിന്നെ RMO ഡിസ്ട്രിക്റ്റിൽ RMO ഡെപ്യൂട്ടി സൂപ്രണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കോർപ്പറേഷന് സെക്രട്ടറി കൊടുത്ത് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ നിയമപരമായിട്ടാണ് എല്ലാം കാര്യങ്ങളും ചെയ്തത്. ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന നിരവധി അജ്ഞാത മൃതദേഹങ്ങളാണ് എല്ലാവിധ അനുമതിയും വാങ്ങി ഇവർ സംസ്കരിച്ചിട്ടുള്ളത്. അജ്ഞാത മൃതശരീരങ്ങൾ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുമ്പോൾ ബന്ധുക്കളുള്ള ആളുകളുടെ മൃതശരീരങ്ങൾ എത്തിക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ പലപ്പോഴും സ്ഥലമുണ്ടാകാറില്ല. പലപ്പോഴും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ആശ്വാസമാവുകയാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തി. കൊല്ലത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെയും അപകടത്തിൽപ്പെടുന്നവരെയും ആശുപത്രിയിൽ എത്തിക്കുവാനും അഗതി മന്ദിരങ്ങളിൽ എത്തിക്കുവാനും ശക്തികുളങ്ങര ഗണേശും ബാബുവും ശ്യാമും എപ്പോഴും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ കൊല്ലം.